ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. പുതിയ സിനിമാ വിശേഷങ്ങൾക്കും DVD അപ്ഡേറ്റ്സിനുമായി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങളിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. 42 വർഷം മുൻപത്തെ ഒരു ചിത്രം റീമേക്കിനൊരുങ്ങുന്നു. നായകനായി എത്തുന്നത് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാനാണ്. അതുപോലെ തന്നെ വിക്രമും കാർത്തിക് സുബരാജും ഒരു ചിത്രത്തിനായി ഒന്നിക്കുന്നു. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പായി നമുക്ക് കുറച്ച് DVD അപ്ഡേറ്റ്സുകൾ ലഭിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് 2019 വിജയ് ദേവർകൊണ്ട നായകനായി എത്തിയ ഡിയർ കോംറേഡ് എന്ന ചിത്രമാണ്. ചിത്രത്തിൽ നായികയായി എത്തിയത് രശ്മിക മന്ദാനയായിരുന്നു. ചിത്രം തിയേറ്ററിൽ നിന്നും ഒരു ആവറേജ് വിജയം മാത്രമാണ് നേടാനായിരുന്നത്. അപ്പോൾ ചിത്രത്തിൻ്റെ മലയാളം വെർഷൻ വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് സൂര്യ TVയിലൂടെ പ്രീമിയറായി റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ദിലീപേട്ടൻ നായകനായെത്തിയ മൈസാൻഡ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു DVD റിലീസ് കൂടിയാണിത്. ചിത്രത്തിൻ്റെ സംരക്ഷണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് C കേരളമാണ്. അപ്പോൾ ചിത്രത്തിൻ്റെ പ്രൊമോ എല്ലാം C കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത വീക്ക് തന്നെ നമുക്ക് ഈ ഒരു ചിത്രം പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ ആ ഡേറ്റ് കൺഫേം ആവുകയാണെങ്കിൽ ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കൈദി എന്ന ഒരൊറ്റ ചിത്രത്തിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച നടനാണ് അർജുൻ ദാസ്. അപ്പോൾ അർജുൻ ദാസ് ആദ്യമായി നായകനായി എത്തുന്ന ചിത്രമാണ് അന്ധകാരം. ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത് V. വിഘ്നരാജനാണ്. മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് വിനോദ് കിഷൻ, പൂജ രാമചന്ദ്രൻ, മിഷാ ഘോഷാൽ തുടങ്ങിയവരാണ്. അപ്പോൾ ഈ ഒരു ചിത്രം ഇപ്പോൾ ഡയറക്റ്റായിട്ട് OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ചിത്രം OTT റിലീസായി എത്തുക. അപ്പോൾ ഈ ഒരു ചിത്രം ഉടൻ തന്നെ എത്തുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡേറ്റ് കൺഫേം ആയില്ല. അപ്പോൾ ഡേറ്റ് കൺഫേം ആവുകയാണെങ്കിൽ ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ 42 വർഷം മുൻപത്തെ ഒരു ചിത്രത്തിൻ്റെ റീമേക്കുമായി ദുൽഖർ സൽമാൻ എത്തുകയാണ്. രജനീകാന്തും കമലഹാസനും ഒന്നിച്ച് അഭിനയിച്ച് 42 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അവൾ അപ്പടിത്താൻ. അപ്പോൾ ചിത്രത്തിൻ്റെ തമിഴ് റീമേക്കാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ചിത്രത്തിൽ നായകനായാണ് ദുൽഖർ സൽമാൻ എത്തുന്നത്. ഈ ഒരു ചിത്രം റീമേക്ക് ചെയ്യുന്നത് ഹരി വെങ്കടേശ്വരാണ്. നായികയായി ശ്രുതി ഹാസനും എത്തുന്നു. കമലഹാസൻ, രജനീകാന്ത്, ശ്രീപ്രിയ എന്നിവരാണ് പഴയ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നത്. അപ്പോൾ ശ്രീപ്രിയ അവതരിപ്പിച്ച കഥാപാത്രമായാണ് ശ്രുതി ഹാസൻ എത്തുക. രജനീകാന്ത് അവതരിപ്പിച്ച കഥാപാത്രമായി ചിമ്പു എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ എന്തായാലും കമലഹാസൻ അവതരിപ്പിച്ച കഥാപാത്രത്തെയാണ് ദുൽഖർ സൽമാൻ അവതരിപ്പിക്കുക എന്ന് കൺഫേം ആയിട്ടുണ്ട്. പഴയ ചിത്രമായ അവൾ അപ്പടിത്താൻ എന്ന ചിത്രം സംവിധാനം ചെയ്തിരുന്നത് സിരുദാരിയ എന്ന സംവിധായകനായിരുന്നു. ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ഇത്. ഈ ഒരു ചിത്രത്തിൻ്റെ കഥ എന്ന് പറയുന്നത് പ്രണയബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മൂലം പുരുഷവിരോധം ഉണ്ടാകുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് ഈ ഒരു ചിത്രത്തിൽ പറഞ്ഞിരുന്നത്. ചിത്രത്തിൻ്റെ റീമേക്ക് എന്തായാലും അടുത്ത വർഷം തന്നെ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായി വിക്രമും കാർത്തിക് സുബരാജും ഒന്നിക്കാൻ പോവുകയാണ്. ജിഗർദണ്ഡ, പിസ, പേട്ട എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് കാർത്തിക് സുബരാജ്. 7 സ്ക്രീൻ സ്റ്റുഡിയോൻസിൻ്റെ ബാനറിൽ ലളിത് കുമാറാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. ഇപ്പോൾ വിക്രം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കോബ്ര എന്ന ചിത്രം നിർമ്മിക്കുന്നതും 7 സ്ക്രീൻ സ്റ്റുഡിയോസ് തന്നെയാണ്. ധനുഷ് മുഖ്യവേഷത്തിലെത്തുന്ന ഗ്യാങ്സ്റ്റർ ചിത്രമായ ജഗമേ തന്ത്രമാണ് ഇനി കാർത്തിക് സുബരാജിൻ്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ചിത്രം. ഈ മാസമായിരുന്നു ചിത്രത്തിൻ്റെ റിലീസ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, COVID-19 ആ ഒരു പശ്ചാത്തലത്തിൽ ചിത്രത്തിൻ്റെ റിലീസ് മാറ്റിവെക്കുകയായിരുന്നു. ഐശ്വര്യ ലക്ഷ്മിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. ഈ ഒരു ചിത്രത്തിലൂടെ ജോജു ജോർജ് തമിഴിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ജഗമേ തന്ത്രം. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ.